എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അതോടൊപ്പം തന്നെ എന്റെ കൂടെ പേപ്പർ അവതരിപ്പിക്കുന്ന വന്യവൈദികർക്കും എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഈ ഒരു വെബ്സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ പരകാട്ടിപ്പിതാവിന്റെ സ്മരണകൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാകട്ടെ. വത്തിക്കാൻ കൗൺസിലിന്റെ മഹാചൈതന്യത്തെ ആവാഹിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അതോടൊപ്പം തന്നെ ഭാരതസഭ ഒരു ഭാരതീയ സഭയായി മാറണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ആ വലിയ മനുഷ്യന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കുപ്പുകളെ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സെഷൻ ആരംഭിക്കട്ടെ. 20 മിനിറ്റാണ് എനിക്ക് സമയം. അതുകൊണ്ട് ആമുഖമൊന്നുമില്ലാതെ തന്നെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പങ്കാളിത്തമായ ഒരു സഭ ആരാധനാക്രമത്തിലും സഭാ ഭരണത്തിലും എന്നതാണ് എനിക്ക് തന്നിരിക്കുന്ന വിഷയം. വാസ്തവത്തില് വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു കണ്ടെത്തലായിരുന്നു അത് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു തിരിച്ചുപോക്കായിരുന്നു അത്. അതായത് സഭ ദൈവജനത്തിന്റെ കൂട്ടായ്മയാണ് എന്നത് വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു കണ്ടെത്തലാണ് എന്നതിനപ്പുറം വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു തിരിച്ചുപോക്കായിരുന്നു. അതായത് ആദിമ സഭയുടെ ചൈതന്യത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്, അതായത് ഉറവിടങ്ങളിലേക്കുള്ള തിരിച്ചുപോക്ക്. ലിറ്റർജി എന്ന ലിറ്റർജിയുടെ പ്രമാണരേഖയിൽ വത്തിക്കാൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1 റെസ്റ്റോറേഷൻ, 2 അഡാപ്റ്റേഷൻ, 3 റിന്യൂവൽ. അതിൽ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് പുനരുദ്ധാരണം അല്ലെങ്കിൽ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നതാണ്. പലപ്പോഴും നമ്മൾ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. പക്ഷെ കൗൺസിൽ മനസ്സിലാക്കിയത് ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഉറവിടമായ ക്രിസ്തുവിലേക്ക് തിരിച്ചു പോവുക, സുവിശേഷങ്ങളിലേക്ക് തിരിച്ചു പോവുക, ഒപ്പം ആദിമ സഭ ആകുന്ന ഉറവിടത്തിലേക്ക് തിരിച്ചു പോവുക. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചുപോക്ക് വത്തിക്കാൻ കൗൺസിലിൽ നടന്നു. അതാണ് വത്തിക്കാൻ കൗൺസിലിന്റെ ഏറ്റവും വലിയ സംഭാവന. നമുക്ക് എല്ലാവർക്കും അറിയാം സഭയുടെ സാർവത്രിക സ്വനക ദോസ് 21 സ്വനക ദോസുകൾ നടന്നിട്ടുണ്ട്. എഡി 325 നിക്കിയ സ്വനക ദോസ് മുതൽ 21-ാമത്തെ സാർവത്രിക സ്വനദോസ് 2 വത്തിക്കാൻ കൗൺസിൽ വരെ 21 സാർവത്രിക സ്വനക ദോസുകൾ നടന്നിട്ടുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഒരു സാർവത്രിക സ്വനക ദോസ് എന്ന് പറയാവുന്നത് 2 വത്തിക്കാൻ സ്വനദോസാണ്. എന്താണ് അതിന് കാരണം? ഒരു പങ്കാളിത്ത സ്വനക ദോസായിരുന്നു അത്. എല്ലാ ജനതകളുടെ പങ്കാളിത്തം. അതായത് നമ്മൾ ഭാരത സഭയ്ക്ക് 2000 പാരമ്പര്യമുണ്ടെങ്കിലും 2 വത്തിക്കാൻ കൗൺസിലിലാണ് ഭാരതത്തിൽ നിന്നൊരു മെത്രാൻ കൗൺസിലിൽ പങ്കെടുത്തത്. അപ്പൊ അതുകൊണ്ട് എല്ലാ ജനതകളുടെ പങ്കാളിത്തം, എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തം, അങ്ങനെ ഒരു പങ്കാളിത്തത്തിന്റെ സ്വനക ദോസാണ് വത്തിക്കാൻ സ്വനക ദോസ്. നമുക്കറിയാം ജെറൂസലേം സ്വനക ദോസാണ് ആദ്യത്തെ സ്വനക ദോസ്. അപ്പസ്തോലന്മാരുടെ നേതൃത്വത്തിൽ നടന്ന സ്വനക ദോസ്, ജെറൂസലേം സ്വനക ദോസ് നടന്നു. അത് കഴിഞ്ഞ് സഭ വളർന്നു. സഭയിലെ ആദ്യത്തെ സ്വനക ദോസ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത് AD 322 നിക്കിയ സ്വനക ദോസാണ്. അപ്പൊ ഈ കാലങ്ങളിലൂടെ സഭ വളർന്നു വന്നപ്പോൾ വത്തിക്കാൻ സ്വനക ദോസ് സഭയ്ക്ക് സഭയുടെ 2000 ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വത്തിക്കാൻ സ്വനക ദോസ് ആണെന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ പറയാനുള്ള ഒരു കാരണം, അതിൽ ഒന്നാമത്തൊരു കാരണം ഈ സഭയുടെ ഒരു സാർവത്രിക സ്വഭാവം, ഒരു പങ്കാളിത്ത സ്വഭാവം ഉള്ള ഒരു സാർവത്രിക സ്വനക ദോസായിരുന്നു. നമുക്കറിയാമല്ലോ സ്വനക ദോസിന്റെ ലക്ഷ്യം തന്നെ അജർണമെന്തോ, അതായത് ആധുനാധുനീകരിക്കുക. ഈ ആധുനിക ലോകത്തില് സഭയെ എങ്ങനെ അവതരിപ്പിക്കണം എന്ന് ചിന്തിക്കുകയായിരുന്നു. സഭയെ തന്നെയും അതിന്റെ ആരാധനക്രമത്തെയും സഭാ സംവിധാനങ്ങളെയും ഒക്കെ ഈ ആധുനിക ലോകത്തിന്റെ വെളിച്ചത്തിൽ എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ അവതരിപ്പിക്കണം എന്ന് കണ്ടെത്തിയ ഒരു കൗൺസിലായിരുന്നു വത്തിക്കാൻ കൗൺസിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ വത്തിക്കാൻ കൗൺസിലിൽ പ്രധാനമായിട്ടും ഉണ്ടായ പല ഒരു 5 പ്രധാനപ്പെട്ട ശാഖകളിൽ ഒരു ശാഖ സഭയെ തന്നെ ഒന്ന് റീഡിഫൈൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ സഭയെ തന്നെ റീഡിഫൈൻ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് സഭ അതിന്റെ ഭരണ സംവിധാനം, അതിന്റെ ലിറ്റർജി, ഇതിനെ കുറിച്ചൊക്കെ റീഡിഫൈൻ ചെയ്തത്. അവിടെയൊക്കെ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ പങ്കാളിത്തത്തെ തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു വത്തിക്കാൻ കൗൺസിലിന്റെ ലക്ഷ്യം. ഞാൻ അതിന്റെ രേഖകളിലേക്കൊന്നും സമയക്കുറവ് മൂലം പൂർണ്ണമായിട്ട് കടക്കുന്നില്ല. അപ്പൊ ദൈവജനത്തിന്റെ കൂട്ടായ്മയാണ്, ദൈവജനമാണ് സഭ എന്നത് ഒരു കണ്ടെത്തലായിരുന്നു, ഒരു തിരിച്ചുപോക്കായിരുന്നു ആദിമസഭയുടെ ചൈതന്യത്തിലേക്കുള്ള തിരിച്ചുപോക്ക്. എന്തായിരുന്നു ആദിമസഭയുടെ ആ ചൈതന്യം എന്ന് പറയുന്നത്? ആദിമസഭയുടെ ചൈതന്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ പങ്കാളിത്ത സ്വഭാവം എന്താണെന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം.
അതായത് ക്രിസ്തു എന്താണ് നമുക്ക് കാണിച്ചു തന്നത്? ഈ നമുക്കറിയാം, യഹൂദ സംസ്കാരത്തിൽ പടന്നു വീണ ക്രിസ്തു ഒരു യഹൂദ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും യഹൂദ മതാത്മകതയിൽ നിന്നും അല്ലെങ്കിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ദൈവചിത്രത്തിൽ നിന്നും എന്ത് ദൈവചിത്രമാണ് അവൻ പുനരവതരിപ്പിച്ചത്? നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ യേശു പഴയ നിയമ സങ്കല്പം എന്ന് പറയുന്നത് ദൈവം അങ്ങ് സ്വർഗസ്ഥനായ പിതാവാണ്, അകലങ്ങളിൽ ഇരിക്കുന്ന ദൈവമാണ്, സർവസൈന്യാധിപനാണ്, സൈന്യങ്ങളുടെ കർത്താവാണ്, അങ്ങനെയുള്ള ആ മനുഷ്യർക്ക് അപ്രാപ്യനായ ദൈവം. ആ ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കുന്നു, പൂജകൾ അർപ്പിക്കുന്നു, വിശുദ്ധ സ്ഥലത്ത് ഉപോഷ്ടനായിരിക്കുന്ന ദൈവത്ത് അശുദ്ധനായ മനുഷ്യന് കയറാൻ കഴിയില്ല, അതുകൊണ്ട് വിരിയിട്ടവനെ മറച്ചിരിക്കുന്നു. അതുകൊണ്ട് വിരിക്കുള്ളിലേക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രധാന പുരോഹിതനും വിശുദ്ധ സ്ഥലത്തേക്ക് മറ്റു പുരോഹിതരേക്കും കയറി അവിടെ യാഗങ്ങളും ബലികളും അർപ്പിച്ച് ആ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു ഒരു ചിത്രം. അപ്പൊ അതുകൊണ്ട് ദൈവം അങ്ങ് അകലെയാണ്, അകലങ്ങളിരിക്കുന്ന ദൈവത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു തീർത്ഥാടക സമൂഹമാണ്. അതുകൊണ്ട് പുരോഹിതനോടൊപ്പം ഈ ജനങ്ങളും അങ്ങോട്ടേക്ക് തിരിയുന്നു. ജനങ്ങൾക്കും പുരോഹിതർക്കും അല്ലെങ്കിൽ ദൈവത്തിനും ജനത്തിനും ഇടയിൽ ഒരു വിരിയുണ്ട്, വിരിക്കപ്പുറത്തുള്ളൊരു ദൈവം. ഈ ഒരു ദൈവ സങ്കല്പത്തിൽ നിന്നും ഒരു പങ്കാളിത്തമായ ഒരു സഭയെ, ഒരു ദൈവത്തെ ക്രിസ്തു അവതരിപ്പിച്ചു എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ പ്രധാനപ്പെട്ട സവിശേഷത. എന്തായിരുന്നു അവൻ അവതരിപ്പിച്ചത്? മനുഷ്യരുടെ കൂടെ ആയിരിക്കുന്ന ഒരു ദൈവം, ഇമ്മാനുവലായ ഒരു ദൈവം. ഇമ്മാനുവൽ എന്നൊരു സങ്കല്പം തന്നെ യഹൂദ ചിന്തയ്ക്ക് സ്വീകാര്യമല്ല. മനുഷ്യരായിരുന്ന ഒരു ദൈവം, കാരണം ദൈവം ഒരിക്കലും ദൈവം മനുഷ്യന്. അപ്പോ പൗലോസ് പറയുന്നത് പോലെ ദൈവത്തിന്റെ സമാനതകളെല്ലാം മാറ്റിവെച്ചിട്ട് അവൻ മനുഷ്യനായി അവതരിച്ചു എന്നുള്ളത്. അപ്പൊ മനുഷ്യാവതാരം തന്നെ ഒരു പങ്കാളിത്തമാണ്, മനുഷ്യരോടൊത്തുള്ള ഒരു പങ്കാളിത്തത്തിന്റെ അവതരണമാണ് മനുഷ്യാവതാരം. അപ്പൊ ക്രിസ്തുവിന്റെ ജനനം പോലും ഒരു പങ്കാളിത്ത സ്വഭാവം വത്തിക്കാൻ കൗൺസിൽ കണ്ടെത്തിയ ഒരു കണ്ടെത്തലാണ്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ചു, അവൻ മനുഷ്യരുടെ കൂടെ വസിച്ചു, അവരുടെ കൂടെ ജീവിച്ചു. എന്നിട്ടോ പഴയ നിയമ സങ്കല്പത്തിലെ ആധ്യാത്മികത എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധനായ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. അപ്പൊ ആ പരിശുദ്ധതയ്ക്ക് കുറെ മേന്മകളൊക്കെ കൽപ്പിച്ചിട്ട് ഈ പരിശുദ്ധത എന്ന് പറയുന്നത്, ശുദ്ധത എന്ന് പറയുന്നതിന് കുറെ നിയമങ്ങൾ ഉണ്ടാക്കി, ആ ശുദ്ധതയ്ക്ക് ഉള്ളിലുള്ളവർക്ക് മാത്രമേ ദൈവത്തെ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു സങ്കല്പത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു 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 സഭയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവൻ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കും. അപ്പൊ പരിശുദ്ധതയ്ക്കപ്പുറത്ത് കരുണയ്ക്ക് അവൻ പ്രാധാന്യം കൊടുത്തു. എന്ന് പറഞ്ഞാൽ കരുണ സ്നേഹത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. അപ്പൊ സ്നേഹവും കരുണയുമുള്ള ഒരു ദൈവത്തെ അവ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ ഒരു പുതിയ ദർശനം, ഒരു സുവിശേഷം. അതൊരു പങ്കാളിത്ത സ്വഭാവമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അപ്രാപ്യനായ ദൈവത്തെ പ്രാപ്യനാക്കിയവനാണ്, പങ്കാളിയാക്കിയവനാണ് ക്രിസ്തു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷം തന്നെ ഒരു പങ്കാളിത്തത്തിന്റെ സുവിശേഷമാണ്. അതുകൊണ്ട് യഹൂദരൊക്കെ ആരെയൊക്കെ മാറ്റി നിർത്തിയോ, അശുദ്ധരാണെന്ന് പറഞ്ഞ ആരെയൊക്കെ അവർ മുദ്രകുത്തിയോ, അവരെയൊക്കെ അവൻ ചേർത്ത് പിടിച്ചു. അവൻ കുഷ്ഠരോഗിയെ തൊട്ടു. അവൻ അവന്റെ സുവിശേഷം തന്നെ, അവൻ ജനിച്ചു എന്നുള്ള സുവിശേഷം തന്നെ ഈ അപ്പുറത്തുള്ള, അതായത് അവർ പുറത്തു നിർത്തിയിരിക്കുന്ന ആട്ടിടയർക്കാണ് വെളിപ്പെടുത്തിയത്. സ്വന്തം വർഗത്തിലെ ജ്ഞാനികൾക്കല്ല, വിജാതീയരായ ജ്ഞാനികൾക്കാണ് വെളിപ്പെടുത്തിയത്. അപ്പോ ഓൾ ഇൻക്ലൂസീവ് ആയിട്ടൊരു സമീപനം, എല്ലാവരെയും പങ്കാളിയാക്കുന്ന ഒരു പങ്കാളിത്ത സ്വഭാവം അവന്റെ മനുഷ്യാവതാരത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ടോ അവൻ 3 വർഷക്കാലം അവന്റെ ദൈവരാജ്യം സംസ്ഥാപിച്ചത് ഈ പങ്കാളിത്ത മനോഭാവത്തോടു കൂടിയാണ്. ആരൊക്കെ അവന്റെ മതം അവരെയൊക്കെ പുറത്ത് പടിയടച്ച് പിണ്ടം വെച്ചോ അവിടെയൊക്കെ ചേർത്ത് പിടിച്ചു. കുഷ്ഠരോഗിയെ, അന്ധരെ, കുരുടരെ, സ്ത്രീകളെ ഒക്കെ അവൻ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവൻ അവരുടെ കൂടെ വസിച്ചു, അവരെ പങ്കാളിയാക്കി, അവരെ ഈ ദൈവത്തിന്റെ ദൈവരാജ്യത്തിലേക്ക് പങ്കാളിയാക്കുന്ന മനോഹരമായ ഒരു സുവിശേഷം അവൻ അവതരിപ്പിച്ചു. അത് ഒരിക്കലും ഈ യാഥാസ്ഥിതികർക്ക് പിടിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് അവൻ കൊടുത്ത വിലയാണ് കുരിശുമരണം. എന്നിട്ടോ കുരിശുമരണത്തിലും അവൻ ജനത്തിന്റെ കൂടെ, ജനത്തിന് നേരെ തിരിഞ്ഞവൻ ഭരിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് മുന്നോടിയായിട്ട് അവൻ ചെയ്ത അതിന്റെ കൗദാശികമായി അവൻ സ്ഥാപിച്ച വിശുദ്ധ കുർബാനയും അപ്പമെടുത്തവൻ കൊടുത്തിട്ടാണ് പറഞ്ഞത്, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കും, ഇതെന്റെ ശരീരമാണ്. സ്വന്തം ശരീരം പകുത്തു കൊടുത്തിട്ട്
നിങ്ങളിത് വാങ്ങു ഭക്ഷിക്കുമെന്നൊന്ന് ജനത്തിനു നേരെ തിരിഞ്ഞ ആ ദൈവത്തിന്റെ മുഖമുണ്ടല്ലോ, ആ മുഖമാണ് ക്രിസ്തു. അപ്പൊ ആ മുഖത്തെ മറച്ച് വിരിയിട്ട് മറച്ച ഒരു പഴയ നിയമ സങ്കല്പത്തിനപ്പുറം ജനങ്ങളുടെ കൂടെ പങ്കാളിയായി ഒരു പങ്കാളിത്ത ദൈവത്തെ അവൻ അവതരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണ്, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണ്. ഇങ്ങനെ ഒരു ഒരു പങ്കാളിത്ത ദൈവത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കുകയാണ്. സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞതുപോലെ അവൻ ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കാനാണ്. അപ്പൊ ദൈവത്തിന്റെ ആ മഹത്തി മഹനീയ സ്ഥാനത്തേക്ക് മനുഷ്യനെ ഉയർത്താൻ വേണ്ടി മനുഷ്യരുടെ കൂടെ പങ്കുവെക്കുന്ന, അവനെ പങ്കാളിയാക്കുന്ന ഒരു ദൈവം, ഒരു ക്രിസ്തു. അവന്റെ സഭ പങ്കാളിയല്ലാതെ പിന്നെ എങ്ങനെയാകാൻ കഴിയും? അവന്റെ സഭയിലെ ആരാധനക്രമം പങ്കാളിത്ത സ്വഭാവമല്ലാതെ പിന്നെ എങ്ങനെ ആകാൻ കഴിയും? ഈ ഒരു ചോദ്യമാണ് വത്തിക്കാൻ കൗൺസിലിലെ സഭാപിതാക്കന്മാരുടെ മുമ്പിലുണ്ടായത്. അതുകൊണ്ട് ആദിമ ക്രൈസ്തവ സഭയിലേക്ക് അവർ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ആദിമ സഭ പങ്കാളിത്തത്തിന്റെ ഒരു സഭയായിരുന്നു. നമുക്കറിയാം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പസ്തോലന്മാർക്കും ഞങ്ങൾക്കും തോന്നി, ശ്രേഷ്ഠന്മാർക്കും ഞങ്ങൾക്കും തോന്നി, ഇങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട്. ആദിമ സഭയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കൂടിയ ആ കൗൺസിലിനെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 15-ാം അധ്യായത്തിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ്, തന്മൂലം അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും ഇക്കാര്യം ചർച്ച ചെയ്യാൻ, വീണ്ടും ഇക്കാര്യം പരിഗണിക്കാൻ അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും ഒരുമിച്ചുകൂടി. 15:6 തങ്ങളിൽ ചിലരെ തിരഞ്ഞെടുത്തയക്കുന്നത് നന്നായിരിക്കുമെന്ന് അപ്പസ്തോലന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും സഭ മുഴുവനും തോന്നി. 15:22 അപ്പോ അവിടുത്തെ ഒരു അജപാലന ശുശ്രൂഷ അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും അൽമായരും എല്ലാവരും കൂടി അടങ്ങിയ ഒരു സഭാ സമൂഹം, ഒരു ദൈവജനത്തിന്റെ കൂട്ടായ്മയായിരുന്നു. അപ്പൊ അവിടെ ഒരു ഭരണക്രമത്തിലാണെങ്കിലും ആരാധനയിലാണെങ്കിലും ആദിമ സഭ ഈ അജപാലന പങ്കാളിത്തത്തിന്റെ സഭയായിരുന്നു. പക്ഷെ കാലക്രമത്തിൽ അധികാരം വന്നുപെട്ടപ്പോൾ കാലക്രമത്തിൽ സഭയ്ക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. നമുക്കറിയാം ഏതാണ്ടൊരു 4-5 നൂറ്റാണ്ട് വരെ സഭയുടെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു. ക്രിസ്തുവിന്റെ ആ പുതിയ നിയമം ഹൃദയത്തിൽ കൊണ്ടു നടന്ന ദൈവജനത്തിന്റെ ഒരു കാലഘട്ടം. പിന്നെ പിന്നെ സഭയുടെ വഴിയിൽ അധികാരം വന്നു ചേർന്നപ്പോൾ ഈ ശുശ്രൂഷകരൊക്കെ ഹൈരാർക്കികളായി. കാരണം നമുക്കറിയാം ലൂമൻ ജെൻസിയം 10 പറയുന്നുണ്ട്, ഈ അജപാലകര് എന്ന് പറയുന്നത് ഡിയോക്കോനിയം എന്ന് പറഞ്ഞ ശുശ്രൂഷകരാണ്, ശുശ്രൂഷ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്, അവർ ശുശ്രൂഷ പൗരോഹിത്യമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ പൊതുവായ പൗരോഹിത്യത്തിൽ എല്ലാവരും പങ്കാളിയാകുന്നെങ്കിലും പ്രത്യേകമായി ദൈവജനത്തിന്റെ കാലു കഴുകാൻ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരാണ് ഈ അജപാലകർ. നമുക്കറിയാമല്ലോ ആദിമ സഭയില് ഈ സുവിശേഷം രചിക്കപ്പെട്ടപ്പോ 3 സുവിശേഷകന്മാരും ഈ ക്രിസ്തുവിന്റെ പിന്നെ നമ്മുടെ വിശുദ്ധ കുർബാനയെ കുറിച്ച് വിവരിക്കുമ്പോഴും വിവരിച്ചു. അവസാനം സുവിശേഷം നമുക്കറിയാം, ആദ്യത്തെ ഏതാണ്ട് 30 വർഷം കഴിഞ്ഞപ്പോഴാണ് മർക്കോസ് സുവിശേഷം എഴുതുന്നത്. ഏതാണ്ട് അതിനുശേഷം ഒരു ഒരു 70 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്. ഈ 3 സുവിശേഷകന്മാരും വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞപ്പോൾ വിട്ടുപോയ ഒരു കാര്യം യോഹന്നാൻ ഓർമ്മപ്പെടുത്തുകയാണ്, കാലുകഴുകലിന്റെ കാര്യം. യോഹന്നാൻ സ്ലീഹ ഒരിക്കലും വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല, പക്ഷെ വിട്ടുപോയ ഒരു കാര്യം എടുത്തു കാട്ടുകയാണ്. കാരണം നാളെ ഈ വിശുദ്ധ കുർബാനയുടെ ചൈതന്യം നഷ്ടപ്പെടരുത്, ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപിലും ഉണ്ടാകേണ്ട ഈ കാലുകൾ കഴുകൽ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു പങ്കാളിത്ത ശുശ്രൂഷയാണ്. ഏറ്റവും എളിയവന്റെ കാലു കഴുകുന്ന ഒരു ഗുരു, ആ ഗുരുവാണ് അജപാലകൻ. ഇതാണ് വത്തിക്കാൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട്. അത് വത്തിക്കാൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടല്ല, സുവിശേഷവും ആദിമസഭയും മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട്, ആ സഭയുടെ കാഴ്ചപ്പാടിലേക്ക് ഒരു തിരിച്ചു പോകുക. പക്ഷെ കാലക്രമത്തിൽ ഈ അജപാലകരൊക്കെ ഹൈരാർക്കിയായി മാറിയപ്പോൾ അവർ അത്യുന്നതരായി ഈ സെമിനൻസ് ആയി അങ്ങനെ ഒക്കെ മാറിപ്പോയി കഴിഞ്ഞപ്പോൾ സഭയുടെ ഈ ഭരണക്രമത്തിലേക്ക് അധികാരത്തിന്റെ ഈ മേൽക്കോയ്മ സാവധാനം വന്നു, പങ്കാളിത്ത സ്വഭാവം സാവധാനം നഷ്ടപ്പെട്ടു. വത്തിക്കാൻ കൗൺസിലിലൂടെ സഭ തിരിച്ചു പിടിച്ചത് ഈ പങ്കാളിത്ത സ്വഭാവം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആദിമ സഭയുടെ ചൈതന്യം, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ചൈതന്യം ഒരു പങ്കാളിത്ത സ്വഭാവമുള്ളതായിരുന്നു. അവൻ ബലിയർപ്പിച്ചത്, അവൻ ജീവിച്ചത് ജനങ്ങളുടെ ഇടയിലാണ്, ജനങ്ങളുടെ കൂടെയാണ്. ആരെയൊക്കെ ഈ പങ്കാളിത്തത്തിൽ നിന്നും അവന്റെ മത നേതൃത്വം മാറ്റി നിർത്തിയോ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട്
ഈ ചെറിയവൻ പോലും ദൈവരാജ്യത്തിൽ വലിയവനാണ് എന്നൊരു സന്ദേശം കൊടുത്തുകൊണ്ട് അവൻ അവരെ ചെത്തുപിടിക്കുകയാണുണ്ടായി. എന്നിട്ടോ ആദിമസഭയുടെ ആ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നാണ് കൊയ്നോനിയോ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി, ഒരു ഒന്നിച്ചു നിൽക്കുക. അപ്പൊ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പൊ എവറിത്തിങ് ഫോർ ദ കമ്മ്യൂണിറ്റി, എവറിത്തിങ് ത്രൂ ദ കമ്മ്യൂണിറ്റി, ആൻഡ് എവറിത്തിങ് ടു ദ കമ്മ്യൂണിറ്റി. അപ്പൊ ഈ ഈ ഒരു കൂട്ടായ്മ, ഒരു പങ്കാളിത്തത്തിന്റെ കൂട്ടായ്മയിലൂടെയാണ് ക്രിസ്തു ജനിക്കുന്നത്, ക്രിസ്തു ജീവിക്കുന്നത്, ക്രിസ്തു മരിക്കുന്നത്, ക്രിസ്തു ഉയർക്കുന്നത്. അപ്പൊ ഇതൊരു വലിയ അനുഭവമായിരുന്നു. വത്തിക്കാൻ കൗൺസിൽ മനസ്സിലാക്കി ലിറ്റർജിയിലാണെങ്കിലും ഭരണക്രമത്തിലാണെങ്കിലും ഈ പങ്കാളിത്തത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം. അതുകൊണ്ടാണ് സഭ മുഴുവൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്നത്. അതായത് യാത്ര ചെയ്യുന്ന ദൈവം അങ്ങ് അപ്രാപ്യനാണെന്ന് കരുതിയിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറി ദൈവം നമ്മുടെ ഇടയിൽ വസിച്ചു, നമ്മുടെ കൂടെ വസിക്കുന്നു, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇടയിലുള്ള, നമ്മുടെ മധ്യത്തിലുള്ള ആ ക്രിസ്തു സാന്നിധ്യത്തെ ഓർമ്മപ്പെടുത്തലാണ്, അതിനെ ആഘോഷിക്കലും ആചരിക്കലുമാണ് വിശുദ്ധ കുർബാന എന്നൊരു തിരിച്ചറിവുണ്ടാവുകയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ക്രിസ്തുവിന്റെ പേരിൽ വൈദികൻ പ്രധാന അർപ്പകനായി ബലിയർപ്പിക്കുമ്പോ വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ പൊതു പൗരോഹിത്യത്തിന്റെ ഭാഗഭാഗങ്ങളായിക്കൊണ്ട് ഈ ഈ അർപ്പണത്തിലെ സഹ അർപ്പകരാണ്. അപ്പൊ അതുകൊണ്ട് പ്രധാന അർപ്പകനായ ക്രിസ്തുവും അവന്റെ പ്രതിപുരുഷനായ പുരോഹിതനും സഹ അർപ്പകരായ ജനങ്ങളും കൂടി ഒന്നിച്ച് ആ ബലി എന്ന് ക്രിസ്തു അർപ്പിച്ച അതേ ബലി അത് പുനരവതരിപ്പിക്കപ്പെടുമ്പോൾ ആ ബലിയിൽ ഞാൻ പങ്കാളിയാണ് എന്നൊരു ബോധ്യം എനിക്കുണ്ടാകുന്നത് ഈ ജനാഭിമുഖ കുർബാനയിലല്ലാതെ എവിടെയുണ്ടാകും. ഇതൊരു വലിയ വലിയൊരു കണ്ടെത്ത് വത്തിക്കാൻ കൗൺസിൽ കണ്ടെത്തി. അതിന്റെ വെളിച്ചത്തിലാണ് വത്തിക്കാൻ കൗൺസില് ജനാഭിമുഖ കുർബാന നടപ്പാക്കുന്നത്. ആ ചൈതന്യം സ്വീകരിച്ചിട്ടാണ് വത്തിക്കാൻ പരകട്ടി പിതാവ് ഇവിടെ വരികയും സിറോ മലബാർ സഭ ഒരു ആ ചൈതന്യം കൊടുത്തുകൊണ്ട് ഇവിടെ ജനാഭിമുഖ കുർബാന ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ ഇതൊരു ലിറ്റർജിയിൽ മാത്രം സംഭവിക്കേണ്ട ഒരു കാര്യമല്ല. ഈ പങ്കാളിത്തം എന്ന് പറയുന്നത് ആരാധനാക്രമത്തിലും ലിറ്റർജി ഓഫ് ദ ചർച്ച് ബിക്കം ദ ലിറ്റർജി ഓഫ് ദ ലൈഫ്. സഭയുടെ ആരാധനാക്രമം ജീവിതത്തിന്റെ ആരാധനാക്രമമായി മാറണം. അപ്പൊ അതുകൊണ്ട് ഈ എന്താണ് ഈ സെക്കുലർ ബിക്കം സീക്രട്ട്, ഈ സെക്കുലർ ആയിരിക്കുന്ന എല്ലാ വ്യവസ്ഥകളെയും സീക്രട്ട് ആക്കുക എന്നതാണ് ലിറ്റർജിയുടെ കർത്തവ്യം. അതുകൊണ്ട് ലിറ്റർജി, സഭയുടെ ലിറ്റർജി ജീവിതത്തിന്റെ ലിറ്റർജിയായി മാറുകയും ആ ലിറ്റർജി ഈ ഭൗതിക മണ്ഡലങ്ങളെ മുഴുവൻ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു പങ്കാളിത്ത സ്വഭാവം ലിറ്റർജിക്കുണ്ടാകുന്നു, സഭയ്ക്ക് ഉണ്ടാകുന്നു. ഇത് വത്തിക്കാൻ കൗൺസിലിന്റെ വലിയ ഒരു ദർശനമാണ്. ആ ദർശനം നെഞ്ചിലച്ചിട്ടാണ് പരകാട്ടി പിതാവ് ഇവിടെ വന്ന് നമുക്ക് ഇത്തരത്തിലൊരു ചൈതന്യം കൊടുത്തു. അതുകൊണ്ട് ജനാധിപതിയുമായിട്ട് കുർബാന അർപ്പിക്കുമ്പോ, അല്ലെങ്കിൽ സഭ ഒരു കുർബാനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, സഭയുടെ എല്ലാ തലങ്ങളിലും ഈ ഒരു പങ്കാളിത്തം ഉണ്ടാകണം. കാരണം വത്തിക്കാൻ കൗൺസിൽ പറയുന്നു എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. അതായത് പൗലോസ്ലീഹായുടെ പ്രതിസന്ധി ലേഖനം എടുത്തിട്ട് പറയുന്നു എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. വരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ആ എല്ലാ വരങ്ങളും ദൈവാത്മാവിൽ നിന്നുള്ള ദാനമാണെന്നും അത് സഭയെ പടുത്തുയർത്താനാണെന്നും അതുകൊണ്ട് തന്നെ എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ് എന്നുമുള്ള ആ ഒരുമയുടെ ആ ചിന്ത, അതാണ് പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ദൈവശാസ്ത്രം. ആ ദൈവശാസ്ത്രം സഭയ്ക്ക് കൈവിട്ടു പോയാൽ സഭ അടിമത്തത്തിന്റെ അല്ലെങ്കിൽ അരാജകത്വത്തിന്റെ അധികാരത്തിന്റെ ആ സെക്കുലർ ലോകത്തിലേക്ക് അധപ്പതിക്കും. അങ്ങനെ അധപ്പതിക്കുന്ന ഒരു സഭ ക്രിസ്തുവിന്റെ സഭ അല്ലാതായിത്തീരും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സഭയെ വീണ്ടെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു ദർശനമാണ്, കടമയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ സമയക്കുറവ് കൊണ്ട് ഞാൻ ഇത് ചുരുക്കുകയാണ്. വത്തിക്കാൻ കൗൺസിൽ നൽകിയ ഈ മഹത്തായ ദർശനം, സഭ ദൈവജനത്തിന്റെ കൂട്ടായ്മയാണ്, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട, എക്ലേസിയ എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരുടെ ഒരു സമൂഹമാണ്. അപ്പൊ ഈ ഈ ഒരു സമൂഹം, ആ ഒരു സമൂഹം വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടു. സഭ ക്രിസ്തുവിന്റെ കുദാശയും പുതാശയുമാണ്. അന്നുണ്ടായിരുന്ന 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആ ക്രിസ്തുവിനെ ഇന്ന് അവതരിപ്പിക്കുന്നത് ആ സഭയിലൂടെയാണ്. അതുകൊണ്ട് സഭ ക്രിസ്തുവിന്റെ തുടർച്ചയാണ്. ഒപ്പം ഇന്ന് സുവിശേഷത്തെ ഇന്നിന്റെ സാഹചര്യത്തിൽ അവതരിപ്പിക്കേണ്ടതും ക്രിസ്തുവിന്റെ നിലപാടുകൾ ഈ ലോകത്തിൽ പറയേണ്ടതുമായ ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്. അത് സഭ ചെയ്യാതിരുന്നാൽ സഭ ക്രിസ്തുവിന്റെ സഭയാവുകയില്ല. അതുകൊണ്ട് ചിലപ്പോൾ മറുതരിപ്പിന്റെ ഒരു സുവിശേഷം നമ്മൾ ജീവിക്കേണ്ടി വരും.
നമ്മൾ അത് ആ ശൈലി അവലംബിക്കേണ്ടി വരും. കാരണം ക്രിസ്തു അങ്ങനെയായി ഒരുതരം മതതെളിപ്പിന്റെ സംസ്കാരം, ഒഴുക്കിന് ഒത്തു നീന്തുന്നതല്ല, ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു ക്രൈസ്തവ സംസ്കാരം, അതായിരുന്നു ക്രിസ്തു വിഭാവനം ചെയ്തത്. അവിടെ ആരുണ്ട് എന്നൊരു ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് വത്തിക്കാൻ കൗൺസിൽ നൽകിയ ഈ പങ്കാളിത്തത്തിന്റെ, സകലരെയും ചേർത്തു പിടിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ഈ ഒരു പങ്കാളിത്ത സഭ എന്ന് പറയുന്നത്, സ്വപ്നം കണ്ട പരക്കാട്ടിപിതാവിന്റെ ദർശനങ്ങൾ നെഞ്ചിലേറ്റുകയും ഈ സഭയെ ഒരു പങ്കാളിത്ത സഭയായി മാറ്റുകയും ഈ സഭയുടെ ലിറ്റർജി, ലിറ്റർജി എന്ന് പറഞ്ഞാൽ അത് സഭയുടെ ജീവനാഡിയാണ്, ആ ജീവനാഡി, ലിറ്റർജി ഓഫ് ദ ചർച്ച് ബിക്കം ദ ലിറ്റർജി ഓഫ് ലൈഫ്. അതുകൊണ്ട് ആ സഭയുടെ ആരാധനക്രമം എന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറണമെങ്കിൽ പങ്കാളിത്തത്തിന്റെ ഒരു ലിറ്റർജിയും പങ്കാളിത്തത്തിന്റെ ഒരു സഭാ സംവിധാനവും സഭയ്ക്കുണ്ടായേ മതിയാകൂ. അതിനുവേണ്ടി പ്രയത്നിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ ഹ്രസ്വ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക്